എഫേസ്യ ലേഖനം 5:15 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചു നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടി കീർത്തനം ചെയ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളി. പൗലോസിന്റെ ലേഖനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ലേഖനമായിട്ടാണ് എഫേസ്യ ലേഖനത്തെ കാണുന്നത്. അതിന്റെ കാരണം ഈ ലേഖനം ആത്മീയ സത്യങ്ങൾ, ആത്മീയ മർമ്മങ്ങൾ, ഡീപ്പായിട്ടുള്ള ആത്മീയ സത്യങ്ങൾ, ആഴമായിട്ടുള്ള ഗഹനമായിട്ടുള്ള ആത്മീയ സത്യങ്ങളുടെ ഒരു കലവറയാണ് എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ലേഖനങ്ങളിലും വെച്ച് ഇത് ടോപ്പായിട്ട് വേദശാസ്ത്രികൾ അതിനെ കണക്കാക്കുന്നുണ്ട്. ലേഖനങ്ങളുടെ രാജ്ഞി എന്നൊക്കെ ഇതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ഓരോരുത്തർ ഓരോ വിശേഷണങ്ങൾ ഓരോ ലേഖനങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷെ എഫേസ്യ ലേഖനത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ആത്മീയ സത്യങ്ങളുടെ ഒരു കലവറയാണ് എഫേസ്യ ലേഖനം എന്ന് കാണാനായിട്ട് സാധിക്കും. എഫേസോസിലെ സഭ എന്ന് പറയുന്നത് ശക്തിമത്തായ ഒരു സഭയായിരുന്നു. അവിടുത്തെ ആളുകൾ ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കാനുള്ള പ്രാപ്തിയുള്ളവരെ, കഴിവുള്ളവരെ. എഫേസ്യ സഭ എന്ന് പറയുന്നത് ഒരു ആത്മീയ സഭയായി. അവര് ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കത്തക്ക നിലയിലുള്ള വളർച്ച പ്രാപിച്ചവരായിരുന്നു. പൗലോസിന്റെ ശുശ്രൂഷ പൗലോസിന് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെയുള്ള സഭകൾ ആത്മീയ സത്യങ്ങൾ കേട്ട് അതിനനുസരിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച വിശ്വാസികൾ, അങ്ങനെയുള്ള സഭകൾ എന്നും ഒരനുഗ്രഹവും ഒരാനന്ദവുമാണ്. എഫേസോസിലെ സഭയോട് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നും തിരുത്തുന്നില്ല, അവരെ ഒന്നും കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. വളരെ ആത്മീയമായി മുന്നിട്ടൊരു സഭ. പക്ഷെ ഈ സഭ ഒരു ജനറേഷൻ കഴിഞ്ഞപ്പോൾ, ഒരു കാലയളവ് കഴിഞ്ഞപ്പോൾ, ഒരു 10-45 വർഷം കഴിഞ്ഞപ്പോൾ ഈ സഭയ്ക്കും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായതായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. യോഹന്നാന്റെ പുസ്തകം എഫേസൊസിലുള്ള സഭയ്ക്ക് സഭയോടുള്ള ദൂത്, കർത്താവിന്റെ ദൂത് അറിയിക്കുമ്പോൾ അതിസ്നേഹം നഷ്ടപ്പെട്ടതായിട്ടും സഭയ്ക്ക് വീഴ്ച സംഭവിച്ചതായിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ കാലഘട്ടങ്ങളിലും ഒരു ജനറേഷൻ കഴിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ സഭയ്ക്കും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇതൊരു ആത്മീയ സഭയായി. ആത്മീയ സത്യങ്ങൾ കൂടുതൽ എഫേസ്യ ലേഖനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു സഭകളെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഗലാത്തിയിലുള്ള സഭ, ഗലാത്തിയ സഭയോട് പൗലോസ് പറയുന്നത് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടിയിരിക്കെ, നിങ്ങൾ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങൾക്കനുസരിച്ച് പോകാനായിട്ട് ആ സഭയ്ക്ക് കഴിയാതെ പോയി. അതുകൊണ്ട് അങ്ങനെ ആ സഭയോട് ചോദിക്കുന്നുണ്ട്. കൊരിന്ത്യ സഭയോട് പൗലോസ് പറയുന്നത് നിങ്ങളിപ്പോഴും ശിശുക്കളാണ്, നിങ്ങളിപ്പോഴും പാൽ കുടിക്കുന്നവരാണ്, കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ നിങ്ങൾക്ക് തന്നിട്ടില്ല, കാരണം നിങ്ങൾക്ക് ഇപ്പോഴും അതിനെ കഴിവായിട്ടില്ല എന്നാണ് പൗലോസ് ആ സഭയോട് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എഫേസോസിലുള്ള സഭയോട് പറയുന്നതായിട്ട് കാണുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അനേക സഭകൾ ആത്മീയത്തിൽ വളർച്ചയില്ല. സാത്താൻ അനേക സഭകളെ വഞ്ചിച്ചിട്ടുണ്ട്. അനേകരുടെ ഹൃദയങ്ങളിൽ ആത്മീയമായിട്ട് വളരാനുള്ള ഒരു താല്പര്യമില്ലായ്മ വിശാലിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആളുകളുടെയും ഒരു ചിന്ത എന്ന് പറയുന്നത് അവർക്കറിയാം രക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യം അവർക്കറിയാം, സ്നാനപ്പെടണം. ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നിട്ട് അങ്ങനെ ആ രക്ഷയും സ്നാനവും ഒക്കെ പ്രാപിച്ച മുൻപോട്ട് വരുന്ന ദൈവമക്കൾ ഒരു ലെവലിൽ വന്ന് അവരുടെ ആത്മീയ ജീവിതം അവിടെ അവസാനിപ്പിക്കുക. അവർക്കറിയാം അവരുടെ പാപം മോചിക്കപ്പെട്ടു, ഇനി കർത്താവ് വരുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ അവർ ചേർക്കപ്പെടും എന്നുള്ള ഒരു വിശ്വാസവും പ്രത്യാശ അവർക്കുണ്ട്. അത് നിശ്ചയമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അത്രയുള്ള ഒരു ആത്മീയ ജീവിതം കൊണ്ട് മാത്രമായിട്ട് ജീവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അനേകരെ ആ നിലയിൽ പിശാചു വഞ്ചിച്ചിട്ടുണ്ട്, അങ്ങനെ മാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ സുവിശേഷം പറയുമ്പോഴും ഇത്രേ പറയത്തുള്ളൂ, യേശു വിശ്വസിച്ച് നിനക്ക് രക്ഷ പ്രാപിക്കാം, യേശു വിശ്വസിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോകാം. ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല ദൈവത്തിന്റെ വചനത്തിൽ ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിക്കാനായിട്ടല്ല ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്.
വീണ്ടും ജനനം മാത്രം, തുടർന്നുള്ള സ്നാനം മാത്രം, അല്ലെങ്കിൽ ഒരു ആരാധന മാത്രം മതിയായിരുന്നെങ്കിൽ ഈ പുതിയ നിയമത്തിലെ ലേഖനങ്ങളുടെ ഒന്നും ആവശ്യകത തന്നെ ഇല്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഈ പുതിയ നിയമ പുസ്തകങ്ങൾ വായിച്ചു വരുമ്പോൾ, പ്രത്യേകിച്ച് ലേഖനങ്ങളൊക്കെ വായിച്ചു വരുമ്പോൾ, അതിനകത്ത് നമ്മുടെ ഭൗതികമായ പല കാര്യങ്ങളെ കുറിച്ചും അധികം വാക്യങ്ങൾ പോലും ഇല്ല. ഭൗതിക കാര്യങ്ങളെ കുറിച്ച് വാക്യങ്ങൾ വളരെ കുറവാണ് ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ. രോഗസൗഖ്യം സംബന്ധിക്കുന്ന വാക്യങ്ങൾ വളരെ കുറവാണ്. സാമ്പത്തിക വിഷയങ്ങൾ സംബന്ധിക്കുന്ന വാക്യങ്ങൾ വളരെ കുറവാണ്. എന്നാൽ കൂടുതൽ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആത്മീയ അഭിവൃദ്ധി സംബന്ധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അത് ദൈവത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമായതുകൊണ്ടാണ്, കർത്താവ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കാര്യമായതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള പുസ്തകങ്ങളെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സഭയ്ക്കായിട്ട് ഈ തിരുവെഴുത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാണ്. ഓൾഡ് ടെസ്റ്റമെന്റ് ദൈവനിശ്വാസ്യം തന്നെയാണ്. പുതിയ നിയമം ദൈവനിശ്വാസ്യമാണ്. അതിൽ പുതിയ നിയമ സഭയ്ക്ക് ലേഖനങ്ങളൊക്കെ ലഭിച്ചിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആത്മീയ സത്യങ്ങൾ കൂടുതൽ കൂടുതൽ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ അറിയണം. ദൈവത്തിന്റെ കാര്യപരിപാടി എന്ന് പറയുന്നത് നമ്മളെ വേഗത്തിൽ വന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതല്ല എന്ന് ദൈവമക്കൾ അറിയണം. ദൈവം നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകും, അതിനൊരു സംശയമില്ല. പക്ഷേ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുക എന്നുള്ള ഒരു ദൗത്യം മാത്രമല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. ഇവിടെ നമ്മൾ ആത്മീയ പക്വതയിൽ വളർന്ന് ദൈവികമായ സത്യങ്ങളെ മനസ്സിലാക്കത്തക്ക ശേഷിയുള്ളവരായി നമ്മൾ ശൈശവ സ്റ്റേജ് വിട്ട് പുരുഷത്വത്തിന്റെ സ്റ്റേജിലേക്ക് വന്ന് പക്വതയുള്ളവരായി ആത്മീയ ജ്ഞാനമുള്ളവരായി ആത്മനിറവിൽ നിരന്തരം ജീവിക്കുന്നവരായി അങ്ങനെ ദൈവനാമത്തിന് മഹത്വമുള്ള ഏതുദ്ദേശത്തോടെ ദൈവം ആക്കി വെച്ചിരിക്കുന്നോ ആ ഉദ്ദേശം നിവർത്തിക്കുന്ന നിലയിൽ നമ്മുടെ ഒരു ആത്മീയ ജീവിതം ഇവിടെ നമ്മൾ കാഴ്ചവെക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഉള്ള ജീവിതത്തിനകത്ത് പോരാട്ടങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, സാത്താന്യ ശക്തികളോടുള്ള ഫൈറ്റിങ്സ് ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, രോഗങ്ങൾ വരാം, അപമാനങ്ങൾ വരാം, അപവാദങ്ങൾ വരാം, ആക്രമണങ്ങൾ വരാം, മനസ്സിൽ ചിന്തിക്കാത്ത നിരൂപിക്കാത്ത കാര്യങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരാം. ഇതെല്ലാം ഈ ജീവിതത്തിൽ നമ്മൾ നേരിടണം. അതിലൂടെ ഒക്കെ നമ്മൾ കരുത്തരായി ജയാളികളായി മുൻപോട്ട് പോകണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പൊ വീണ്ടും ജനനം കൊണ്ട് അല്ലെങ്കിൽ സ്നാനം കൊണ്ട് അല്ലെങ്കിൽ ഒരു കാത്തിരിപ്പ് യോഗം കൊണ്ട് മാത്രം തീരുന്നതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എഫേസസിലുള്ള സഭക്കാരത് മനസ്സിലാക്കി. ഇതര സഭക്കാരൊക്കെ അത് മനസ്സിലാക്കുന്നതിൽ വളരെ പിറകിലായിരുന്നു. അവരൊക്കെ പഴയ സ്റ്റേജ് വിട്ട് മുന്നോട്ട് വരാനായിട്ട് അവർക്ക് പലപ്പോഴും കഴിഞ്ഞില്ല. കുരിന്ത സഭയ്ക്ക് കൃപാവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കൃപാവരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ അനാത്മീയമായ പ്രവണതകൾ ധാരാളം ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ഓരോ അനാത്മീയ പ്രവണതകൾക്കെതിരെയാണ്, അതിനുള്ള തിരുത്തലായിട്ടാണ്, അതിനുള്ള ഉത്തരങ്ങളായിട്ടാണ് ഓരോ അധ്യായങ്ങൾ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ എഫേസ ലേഖനം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ആ സഭ ഒരു ആത്മീയ സഭയാണ്. ആ സഭ ആത്മീയ പക്വതയുള്ള ഒരു സഭയായിട്ട്, വളരുന്ന വളർച്ചയുള്ള ഒരു സഭയായിട്ട് നീങ്ങുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ വായിച്ച വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ, ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചോളീൻ. അഞ്ചാം അധ്യായത്തില് പാപത്തെ ഒഴിഞ്ഞ് ജീവിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. ഒരു ദൈവത്തിൽ എങ്ങനെ പാപത്തെ ഏതെല്ലാം പാപങ്ങളെയൊക്കെ ഒഴിഞ്ഞൊഴിഞ്ഞ് അവൻ ജീവിക്കണം എന്ന് പറയുന്നു. ദൈവമക്കളൊക്കെ പാപത്തെ ഒഴിഞ്ഞ് ജീവിക്കുന്നവൻ. അപ്പോൾ തന്നെ ദൈവമക്കൾ അറിയേണ്ട മറ്റൊരു കാര്യം, പിശാച് നമ്മളെ വഞ്ചിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മളെ ഒരു 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 എന്താണ് അജ്ഞാനിയാക്കി തീർന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടുവെങ്കിലും നമ്മളൊരു ദൈവത്തിലായി തീർന്നെങ്കിലും ദൈവസഭയ്ക്കകത്ത് നമ്മൾ വന്നെങ്കിലും നമ്മളെ വേണ്ടത്ര ജ്ഞാനമില്ലാത്തവരാക്കി, അജ്ഞാനികളാക്കി, ഫൂളിഷ് ക്രിസ്ത്യനായിട്ട്, വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള അറിവോ ബോധമോ പക്വതയോ പരിജ്ഞാനോ ഇല്ലാത്തവരാക്കി നമ്മളെ തീർക്കുന്ന ഒരു വലിയ പരിപാടി സാത്താനുണ്ട്. അത് നമ്മൾ എപ്പോഴും തിരിച്ചറിയണം. ഫൂളിഷ് ക്രിസ്ത്യൻസ്, അവര് ദൈവത്തിന്റെ സഭയ്ക്കകത്ത് വന്നവരാണ്, പക്ഷെ ജ്ഞാനമില്ല, അജ്ഞാനികളായിട്ട് ജീവിതം തുടരുക. പാപത്തിൽ നിന്ന് ഇവരെ രക്ഷിച്ചു, പക്ഷെ അജ്ഞതയിൽ ഇപ്പോഴും ജീവിക്കുക. ദൈവം ഒരുക്കിയിരിക്കുന്ന, ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്, ദൈവം ഒരുക്കിയിരിക്കുന്ന ആത്മീയ കാര്യങ്ങളെ കുറിച്ച് വേണ്ടത് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിൽ അവരുടെ ജീവിതം മുൻപോട്ട് പോകുന്നു. അങ്ങനെ
പിശാച് അതിനെക്കുറിച്ച് വേണ്ടത്ര അറിവ് അവർക്ക് കൊടുക്കാത്ത നിലയിലുള്ള ഒരു സ്റ്റേജിൽ അവരെ ആക്കിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്കറിയാം, നമ്മുടെയൊക്കെ ലൈഫിൽ ചിന്തിക്കുമ്പോൾ ഇന്ന് അനേകരെ സാത്താൻ വഞ്ചിച്ചിരിക്കുന്ന ഒരു മേഖലയാണ് ഈ എപ്പോഴും പാപങ്ങൾ ചെയ്യുക, എപ്പോഴും പാപം ഏറ്റുപറയുക, അത് ജീവിതകാലം മുഴുവൻ തുടരുക, ഒരിക്കൽ പോലും പാപത്തിൽ നിന്ന് ജയമെടുക്കുവാനായിട്ട് കഴിയാത്ത നിലയിൽ അങ്ങനെ ഉള്ള അവസ്ഥ ഒരു നിസ്സാരമായിട്ട് കാണുക. എപ്പോഴും പാപം ചെയ്യുന്നു, എപ്പോഴും ഒരു പാപ സ്വഭാവം ജീവിതത്തിലുണ്ട്, ആ പാപം ചെയ്യുന്നു, പാപം നമ്മൾ ഏറ്റുപറയുന്നു, വീണ്ടും ചില ദിവസങ്ങളിൽ വീണ്ടും പാപം ചെയ്യുന്നു, വീണ്ടും ഏറ്റുപറയുന്നു, പിന്നെയും പാപം ചെയ്യുന്നു, പിന്നെയും ഏറ്റുപറയുന്നു. ഇതൊരു സൈക്കിളായിട്ട്, ഇതൊരു ചക്രമായിട്ട്, തുടർമാനമായിട്ട് ജീവിതാന്ത്യം വരെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയുള്ളൊരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? നമ്മുടെ ലൈഫിന്റെ കുറവുകൾ നമ്മൾ ജീവിതത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മൾ കൃപയ്ക്ക് അധീനരാണ്. റോമാലേഖനം 6:14 വായിക്കുന്നുണ്ട്, നിങ്ങൾ കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങൾ കർത്തൃത്വം നടത്തുകയില്ല. ഒരാളിൽ കൃപയുണ്ടെന്ന് എങ്ങനെ അറിയാവുന്നേ? നമ്മളൊക്കെ കൃപയൊക്കെ ഈ സൗണ്ട് അനുസരിച്ചും എന്താണ് അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളെ ആസ്പദമാക്കി ഒരാൾക്ക് കൃപയുണ്ടെന്നൊക്കെ അറിയും. അതിനാൾക്ക് വലിയ കൃപയാന്നാ പറയും. ഇന്ന വ്യക്തിക്ക് കൃപയില്ല, ഇന്ന പാസ്റ്റർക്ക് കൂടുതൽ കൃപയാണ്, ഇന്ന പാസ്റ്റർക്ക് കുറച്ച് കൃപയുണ്ട്. എങ്ങനെയാണ് അത് ഒരാൾക്ക് മനസ്സിലായതെന്ന് ചോദിച്ചാൽ, നല്ല സംസാരമാണ്, നല്ല സ്പുടതയാണ്, നല്ല ശബ്ദമാണ്, ഇതൊക്കെയാണ് ഓരോരുത്തർ പറയുന്ന അഭിപ്രായം. എന്നാൽ ബൈബിൾ എന്താണ് പറയുന്നത്? റോമലേഖനം 6:14 പറയുന്നത്, പാപം നിങ്ങൾ കർത്തൃത്വം നടത്തുന്നുവെങ്കിൽ നിങ്ങൾ കൃപയ്ക്ക് അധീനരല്ല. കൃപ എപ്പോഴും നമ്മളെ പാപത്തിൽ നിന്ന് ജയജീവിതം നയിപ്പാൻ സഹായിക്കും. അപ്പൊ ഒരാള് നിരന്തരമായി സീരിയസ് ആയിട്ട് എടുക്കാതെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം അവൻ അത് സീരിയസ് ആയിട്ട് മനസ്സിലാക്കി അതിനകത്തൊന്ന് ഒഴിഞ്ഞൊഴിഞ്ഞ് പോകുന്നെങ്കിൽ, അതിനുവേണ്ടി ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിൽ ദൈവകൃപയ്ക്കായിട്ട് യാചിക്കുന്നെങ്കിൽ, ആ വ്യക്തിയാണ് ദൈവത്തിന്റെ കൃപയുള്ള വ്യക്തി. കൃപ എപ്പോഴും നമ്മളെ പാപത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടേയിരിക്കും. പാപത്തിൽ നിന്നും പാപത്തിന്റെ പിടിയിൽ നിന്നും നമുക്ക് മോചനം ദൈവത്തിന്റെ കൃപയിലൂടെ സാധ്യമാണ്. ഇത് വേണ്ടതുപോലെ നമ്മളെ മനസ്സിലാക്കാതെ സാത്താൻ വഞ്ചിക്കും, നമ്മളെ വിഡ്ഢികളാക്കി കളയും, ക്രിസ്ത്യാനി ആക്കിയിട്ട് നമ്മളെ വിഡ്ഢിയാക്കി കളയും, സഭയ്ക്കകത്ത് കൊണ്ടുവന്നിട്ട് നമ്മളെ അജ്ഞാനികളാക്കി കളയും. അതുകൊണ്ട് നമ്മൾ തുടർന്ന് വരുന്ന സിസ്റ്റംസ് ഒന്നും മാറ്റത്തില്ല. നമുക്കറിയാം ദൈവം പാപം ക്ഷമിക്കും, നാളെ അത് ചെയ്താലും കുഴപ്പമില്ല, മറ്റന്നാളിലും അത് ചെയ്താലും കുഴപ്പമില്ല, ഇങ്ങനെ എത്ര കാലം ചെയ്താലും കുഴപ്പമില്ല, മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റു പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി, ഇങ്ങനെ ഒരു അബദ്ധ ധാരണ സാധ നമ്മുടെ മനസ്സിൽ കൊണ്ടിട്ട് നമ്മളെ വഞ്ചിക്കാറുണ്ട്. നമ്മൾ ഇന്ന് തിരിച്ചറിയണം, ഞാൻ കൃപയ്ക്ക് അധീനനാ, ദൈവത്തിന്റെ കൃപ എന്റെ മേൽ വരുന്നത് കൊണ്ട് പാപം ഇനി എന്റെ മേൽ കർത്തൃത്വം നടത്തത്തില്ല, അതുകൊണ്ട് എന്റെ നിഗളത്തെ ഞാൻ ജയിക്കും, എന്റെ നിഗളത്തിൽ ഞാൻ ഇനി തുടരത്തില്ല. എപ്പോഴും ആ ഒരു അനുഭവത്തിൽ ഞാൻ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുന്നത് ഒരു പാപമാണ്, അഹങ്കാരം ഒരു പാപമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അഹങ്കാരം പാപമാണ്, കോപത്തിൽ ഞാൻ തുടരുന്നു അതൊരു പാപമാണ്, മോഹങ്ങളിൽ ഞാൻ തുടരുന്നു അതൊരു പാപമാണ്. എപ്പോഴും എപ്പോഴും ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് ഇങ്ങനെ ഒരു ലൈഫ് അല്ല എന്നെ കുറിച്ച് നീ ആഗ്രഹിക്കുന്നത്. ശരിയാണ്, തെറ്റുപറ്റുമ്പോൾ നമ്മൾ ഏറ്റുപറയും, ഏറ്റുപറയണം, ഉപേക്ഷിക്കണം. പക്ഷെ എപ്പോഴും അങ്ങനെ ലാഘബുദ്ധിയോടെ നിസ്സാരമായിട്ട് അതിനെ കണ്ടു ജീവിക്കുന്ന ഒരു ജീവിതം, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ അനേകരെ പിശാച് വഞ്ചിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വളരുന്നവരായിട്ട് തീരാനാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ സഭയിൽ, ദൈവിക ജ്ഞാനത്തിൽ ഓരോ ദിവസവും വളരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. നമ്മള് പെർഫെക്ഷനിൽ, പൂർണ്ണതയിൽ എത്തുന്നത് ഓരോ ദിവസത്തിലെയും വളർച്ചയിലൂടെയാണ്. നമ്മൾ ജനിക്കുമ്പോൾ മുതലേ നമ്മൾ പക്വതയൊന്നും പ്രാപിച്ചവരല്ല, പക്ഷെ ഓരോ ദിവസം വളരണമെന്ന ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം. നമുക്കറിയാം, ഒരു വൃക്ഷത്തിന്റെ തൈ അവിടത്ത് നട്ടാൽ അത് വളരും, ഒരു പാറ അവിടത്ത് കൊണ്ടുവച്ചാൽ അത് വളരത്തില്ല, ഒരു പാറ എന്നും പാറ പോലെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷെ വൃക്ഷത്തിന്റെ തൈ അവിടത്ത് നട്ടാൽ അത് വളർന്ന് വലിയൊരു വൃക്ഷമാവും, അതിൽ നിന്ന് ഫലങ്ങൾ അത് പുറപ്പെടുവിക്കും. ഇതുപോലെ വളരണമെന്നാണ് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം. ഒരു പാറ പോലെ എന്നും ഒരേ സ്ഥിതിയിൽ, എന്നും ഒരേ അവസ്ഥയിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ കൃപ നമ്മളെ വളർത്തും. നമ്മൾ അജ്ഞാനികളായിട്ടിരിക്കരുത്, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും വളർച്ച പ്രാപിക്കണം. ഒരു സമ്മർദ്ദം വന്നാൽ അതിനെ നേരിടാനുള്ള വളർച്ച വേണം, ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ നേരിടണം, ഒരു പ്രശ്നം വന്നാൽ അതിനെ നേരിടണം, ഇതെല്ലാം വളർച്ചയുടെ ഭാഗമാണ്.
വീട്ടിൽ ചില പ്രശ്നം വരാം, ദുഃഖകരമായ ഒരു സാഹചര്യം വരാം, സഭയ്ക്കകത്ത് വരാം. അതിനെല്ലാം നമ്മൾ നേരിടത്തക്ക നിലയിലുള്ള ഒരു പക്വത, ഒരു വളർച്ച നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്കുണ്ടായാൽ നിരാശപ്പെട്ടു പോകാതെ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുമെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത്. നമ്മളെ ദൈവം ഒരു ജയാളിയായിട്ട് ജീവിക്കാൻ ഇവിടെ ആക്കിയിരിക്കുന്നു. കോട്ടകളെ ഇടിക്കുന്നവരായിട്ട് നമ്മൾ തീരണം. നമ്മുടെ വളർച്ചയിൽ നമ്മൾ കോട്ടകളെ ഇടിക്കണം. സാത്താൻ കെട്ടിയിരിക്കുന്ന ഒത്തിരി കോട്ടകളുണ്ട്. നമ്മള് കുരുന്തലേഖനത്തിൽ വായിക്കുന്നു, 2 കുരുന്തലേഖനം 10:4 വായിക്കുന്നുണ്ട്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡിയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദിവസത്തിൽ ശക്തിയുള്ളവയാണ്. കോട്ടകളുണ്ട്, അപ്പോൾ വിവിധ തരത്തിലുള്ള കോട്ടകളുണ്ട്. വീടുകളിൽ കോട്ടകളുണ്ട്, സഭകളിൽ കോട്ടകളുണ്ട്. ആ കോട്ടകളെയൊക്കെ നമ്മൾ ഇടിക്കുന്നവരായിത്തീരും. പിശാചി വെച്ചിരിക്കുന്ന കോട്ടകളെ കുറിച്ചാണ് പറഞ്ഞത്. ചില വീടുകളിൽ എന്നും വഴക്കം വേളായിരിക്കും, എന്നും അസ്വസ്ഥതയായിരിക്കും, യാതൊരു തരത്തിലുള്ള ഡെവലപ്മെന്റ്സും ആ വീട്ടിലുണ്ടാകത്തില്ല. ഒരു ക്രിസ്തീയ വീട് അങ്ങനെയുള്ള വീടല്ല. ദൈവം ഒരു ക്രിസ്തീയ ഫാമിലിയെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്നും വഴക്കും ബഹളവും, എന്നും ആക്രോശവും, എന്നും കലഹവും, എന്നും അസ്വസ്ഥതയും, ഓരോരുത്തർ ഓരോരുത്തരുടെ ജീവിതം അവരവർ അവരവരുടെ വഴിക്ക്, ഇങ്ങനെ ഒരു ലൈഫ് അല്ല. അവിടെ ഒരു കോട്ട കെട്ടിയിട്ടുണ്ട് വിശാല, അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവിടെ ഒരു കോട്ട സാത്താൻ കെട്ടിയിട്ടുണ്ട്. ആ കോട്ടയെ നമ്മൾ ഇടിക്കണം. എന്തുകൊണ്ടാണ് ആ കോട്ട അവിടെ ഇടിയാത്തെ? അതിനെ ഇടിക്കുവാനായിട്ട് അവിടെ ഒരാളില്ല, അവിടെ ഒരാൾ, അവിടെ ഒരു ആത്മീയനില്ല ആ കോട്ട ഇടിക്കുവാനായിട്ട്. ദൈവത്തിന്റെ കൃപയുള്ള ഒരുവൻ ആ കോട്ട ഇടിക്കാനായിട്ട് സാധിക്കും. ആ ഭവനത്തിൽ സാത്താന്റെ ശക്തിയെ നോക്കി കൽപ്പിക്കുവാനും ആ ഭവനത്തെ വീണ്ടെടുക്കുവാനും ഒരു ആത്മീയൻ അധികാരം അവിടെ ഉപയോഗിക്കുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ അധികാരങ്ങളെ നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ ഭവനത്തെ സാത്താൻ ആക്രമിക്കുന്നെങ്കിൽ, സാത്താന്റെ പ്രവേശനത്തിന് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ആ പഴുതുകൾ അടയ്ക്കുകയും അവനോട് എതിർത്ത് നിൽക്കുകയും ചെയ്യണം. യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നത്, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന. നടന്നു പോകുമെന്നല്ല, ഓടിപ്പോകും, ഓടിപ്പോകും, നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നിങ്ങൾ എതിർത്ത് നിൽക്കണം. എങ്ങനെ എതിർക്കാൻ പറ്റും? യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞു, ദൈവത്തിന് ആദ്യം കീഴടങ്ങണം. ദൈവത്തിന് കീഴടങ്ങുന്നതിലൂടെ മാത്രമേ സാത്താനെ നമുക്ക് എതിർക്കാൻ പറ്റൂ. ദൈവത്തിന് കീഴടങ്ങാതെ സാത്താനെ എതിർക്കാൻ പോയാൽ സാത്താൻ നമ്മളെ കീഴടക്കിക്കളയും. അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള കോട്ടകളെ നമ്മൾ തിരിച്ചറിയണം. നിരാശയുടെ കോട്ടയുണ്ടോ അവിടെ? അവിശ്വാസത്തിന്റെ കോട്ടയുണ്ടോ അവിടെ? എപ്പോഴും പിറുപിറുപ്പിന്റെ, ആവലാതിയുടെ, വിശ്വാസമില്ലായ്മയുടെ ഒക്കെ കോട്ടകൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ഇടിക്കണം. ആ നിലയിലുള്ള ഒരു വളർച്ച നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകണം. അതിലൊക്കെ നമ്മളെ തന്നെ ദൈവം ആക്കി വെച്ചിരിക്കുക. പിശാചിനെ നമ്മൾ തോൽപ്പിക്കേണ്ട ആവശ്യമില്ല. സാത്താൻ ഓൾറെഡി തോറ്റവനാണ്. വാഴ്ചകൾ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് അവിടെ മേൽ ജയോത്സവം, ക്രൂശിന്മേൽ അവിടെ മേൽ ജയോത്സവം കൊണ്ടാടി. അവൻ തോറ്റവനാണ്. പക്ഷേ ക്രൂശിലൂടെ നമുക്ക് നേടിത്തന്ന വിജയം പ്രഖ്യാപിക്കാനാണ് നമ്മളെ ആക്കിയിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ യേശുക്രിസ്തുവിന്റെ ജയം നമ്മൾ പ്രഖ്യാപിക്കണം. യേശുക്രിസ്തുവിന്റെ ജയം പ്രഖ്യാപിക്കുന്നതിലൂടെ, സാത്താനോട് എതിർത്ത് നിൽക്കുന്നതിലൂടെ, ദൈവത്തിന് കീഴടങ്ങുന്നതിലൂടെ, നമ്മുടെ ആത്മീയ അധികാരം ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ വീടുകളിലെ കോട്ടകളെ നമുക്ക് ഇടിക്കുവാനായിട്ട് കഴിയും. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും കോട്ടകൾ നമ്മുടെ വീടുകളിൽ സാത്താൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഇടിച്ച് നമ്മുടെ വീട്ടിൽ ദൈവത്തിന്റെ വലിയ ആത്മസാന്നിധ്യം വെളിപ്പെടുത്തക്ക നിലയിലേക്ക് നമ്മുടെ ഭവനങ്ങളെ നമ്മൾ ഒരുക്കി കൊണ്ടുവരണം. അങ്ങനെ ഒരുക്കി കൊണ്ടുവരുമ്പോൾ വീട്ടിൽ പാട്ടും പ്രാർത്ഥനയും ആരാധനയും സ്തുതികളും യൂണിറ്റിയും ഒക്കെ അവിടെ വെളിപ്പെടും. സഭകളിലൊക്കെ പിശാചി കോട്ടകൾ കിട്ടും. പല സഭകളിലും വേണ്ടതുപോലെ ആത്മീയ ആരാധനയോ, വേണ്ടതുപോലെ ഐക്യതയോ, വേണ്ടതുപോലെയുള്ള കാര്യങ്ങൾ ഇല്ലാത്തതിന് കാര്യം ഇവിടെ ചില കോട്ടകൾ പിശാചി കെട്ടിയിട്ടുണ്ട്. ആ കോട്ടകളെയൊക്കെ ഇടിക്കത്തക്ക നിലയിൽ ദൈവമക്കൾ അവിടെ വളർച്ച പ്രാപിക്കണം. ആത്മീയരായി പക്വതയുള്ളവരായി വളർന്നു വരുമ്പോൾ അവിടെ വരുന്ന എല്ലാ കോട്ടകളെയും അവർക്ക് ഇടിച്ച് അതിന്മേലൊക്കെ ജയമെടുത്ത് മുൻപോട്ട് പോകുവാനായിട്ട് അവരുടെ ജീവിതത്തില് കഴിയും. അതുകൊണ്ട് കോട്ടകളെ ഇടിക്കുന്നവരായി തീരത്തക്ക നിലയിലുള്ള ഒരു ആത്മീയ ജീവിതം. അപ്പം അജ്ഞാനികളാക്കുക, ഫൂളിഷ് ക്രിസ്ത്യനാക്കുക, കാര്യങ്ങളെ വേണ്ട വിധത്തിൽ, വേണ്ട നിലയിൽ ചെയ്യാൻ കഴിയാത്തവനായിട്ട് ഒരു ക്രിസ്ത്യാനി ആക്കി ഇടുക. എന്നും ഇങ്ങനെ കുറവുകളുള്ള ഒരു ക്രിസ്ത്യാനിയായിട്ട് പല കുറവുകളും നമ്മുടെ ഒരു ബലഹീനതയാണെന്ന് പറഞ്ഞ് അങ്ങ് സമാധാനിച്ചു പോകത്തക്ക നിലയിൽ നമ്മളെ ഒരു പരാജയപ്പെട്ട ക്രിസ്ത്യാനിയാക്കാൻ പിശാചിന് പദ്ധതിയാണ്. ഈ അങ്ങനെ ഒരു ക്രിസ്ത്യാനിയാകുന്നതിൽ സാധാരണ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അതിനെയൊക്കെ ജയിക്കുന്നവരാകുവാനാണ് ഈ സമയങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് ദുഷ്കാലമാണ്, ഇത് എൻഡ് ടൈമാണ്. ഈ ദുഷ്കാലത്തിൽ ഈ വക്രതയും കോട്ടവും ഉള്ള ഈ തലമുറയിൽ നമ്മുടെ ടൈമിനെ നമ്മൾ ശരിയായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. നമ്മുടെ സമയങ്ങളെ, നമ്മുടെ പണത്തെ,
നമ്മുടെ ആരോഗ്യത്തെ നമ്മുടെ കഴിവുകളെ ഒക്കെ നമ്മൾ ശരിയായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കണം. അറിയേണ്ട കാര്യങ്ങൾ മുഴുവൻ അറിയണം. ഈ ഭൂമിയിൽ ദൈവം എന്തെല്ലാം അറിയണമെന്ന് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഒരു ജയജീവിതം നയിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പോകുവാനായിട്ട്. അതിനൊരാൾ ആഗ്രഹിച്ചാൽ അവനുള്ള വഴികൾ ദൈവം തുറന്നു തരും. നിങ്ങൾക്ക് വേണ്ട സാമ്പത്തികത്തിന് വഴികൾ തുറന്നു തരാൻ ദൈവം ശക്തനാ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ദൈവം ഒരാളെ പോലും പരാജയപ്പെടുത്തത്തില്ല, ഒരാളെ പോലും ദൈവം തള്ളിക്കളയത്തില്ല, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിന് തന്റെ കുഞ്ഞുങ്ങളെ കൈവിടാൻ കഴിയത്തില്ല. അതുകൊണ്ട് സ്തുതികളൊക്കെ മാറുന്നു തന്നെ വിശ്വസിക്കണം. അപ്പോൾ തന്നെ ഒരു ആത്മീയ വളർച്ചയ്ക്ക് ഉള്ള ഒരു ആഗ്രഹം എല്ലാ ദൈവമക്കളുടെയും ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇത് ദുഷ്കാലമാകിയാൽ നമ്മുടെ സമയങ്ങളെ തക്കത്തിൽ വിനിയോഗിക്കണം. അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിക്കണം. ദൈവത്തിന്റെ ഇഷ്ടം, ഗോഡ്സ് പ്ലാൻ ഫോർ മാൻ, മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയണം. എന്താണ് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്? ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ജീവിക്കുക എന്നുള്ള, ദൈവത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇവിടെ ജീവിക്കുക, വാഴുന്നവനായിട്ട് ജീവിക്കുക. അതിനുവേണ്ടിയ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ. ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് നമുക്കറിയാം. തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ദൈവത്തെ പ്രതിനിധീകരിക്കുക, ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുക, ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് അവൻ ഇവിടെ ജീവിക്കുക. അതായിരുന്നു മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ലക്ഷ്യം. വീണ്ടും ജനത്തിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുവന്നത് ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ നിൽക്കാനാ, ദൈവത്തിന്റെ സ്ഥാനാപതിയായിട്ട് നിൽക്കാനാ. ദൈവത്തിന്റെ സ്ഥാനാപതി ഒരിക്കലും പേടിച്ചു പോകുന്നവനല്ല, ദൈവത്തിന്റെ സ്ഥാനാപതി ഒരിക്കലും ഓടിപ്പോകുന്നവനല്ല, ദൈവത്തിന്റെ സ്ഥാനാപതി ദൈവത്തെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നവനാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ജയമുണ്ട്, നമുക്ക് വിടുതലുണ്ട്. പരാജയങ്ങൾ നമ്മൾ കരകയറും, പ്രശ്നങ്ങളിൽ നമുക്ക് വിടുതലുണ്ടെന്ന് ഇന്ന് പകലിൽ അറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. ഇന്നലകൾ ഇന്നിനെ നടത്തുകയും നാളെയും നടത്തും, ഇന്നും നടത്തും. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അപ്പോസ്തലന്മാർക്ക് വിടുതൽ നൽകിയ, അപ്പോസ്തലന്മാരുടെ കൂടെ ഇരുന്ന് പ്രവർത്തിച്ച അതേ കർത്താവാണ് നമ്മുടെ കൂടെ ഇരുന്ന് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ വഴികളിലൂടെ അവിടുന്ന് നമ്മളെ കൊണ്ടുപോയാലും അവിടുത്തെ പ്രതിനിധിയായിട്ട് അങ്ങ് പോയതാണ്. ഞാൻ ഉൽപ്പത്തി പുസ്തകം വായിച്ചപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആറാമത്തെ ദിവസമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ആറാമത്തെ ദിവസത്തിന്റെ രണ്ടാം ഭാഗത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ആറാമത്തെ ദിവസം ദൈവം ആദ്യം സൃഷ്ടിപ്പ് നടത്തിയ അതിന്റെ 1:24 അതുതരം കന്നുകാലി, ഇഴയാതി, കാട്ടുമൃഗം. അപ്പൊ കന്നുകാലി, ഇഴയാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതുതരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് പറഞ്ഞ് ആറാം ദിവസത്തിന്റെ 1 മൃഗങ്ങളെയാണ്, കാട്ടുമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും കന്നുകാലികളെയുമാണ് ദൈവം ആറാമത്തെ ദിവസത്തിന്റെ 1 സൃഷ്ടിക്കുന്നത്. എന്നാൽ ആറാമത്തെ ദിവസം തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, രണ്ടാം ഭാഗത്തിലാണ് സൃഷ്ടിക്കുന്നത്. അതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? അതവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, 2:7 കുറച്ചുകൂടെ വ്യക്തമ. അനന്തരം അവിടെ വായിക്കുന്ന യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം മോതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ ഞാൻ ഈ ദൈവം മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചെയ്ത കാര്യം ശ്രദ്ധിച്ചപ്പോൾ മൃഗവും മനുഷ്യനും ഒരേ ദിവസത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടെന്ന് മനസ്സിലായി. മൃഗം മനുഷ്യനും ഒരേ ദിവസം സൃഷ്ടിച്ചു. ആറാം ദിവസത്തിന്റെ 1 മൃഗങ്ങളെ, മൃഗത്തെ സൃഷ്ടിക്കുമ്പോൾ 2 മനുഷ്യനെ സൃഷ്ടിക്കുന്നു. നമുക്കറിയാം മൃഗത്തിൽ നിന്ന് മനുഷ്യനുള്ള പ്രത്യേകത. മൃഗത്തെയും നിലത്തേയും നിന്ന് ഉളവായി, ഭൂമിയിൽ നിന്ന് ഉളവായി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവായി വന്നു. മനുഷ്യനെ പൊടിയിൽ നിന്ന് സൃഷ്ടിക്കാൻ, അപ്പോൾ തന്നെ എന്റെ മൂക്കിൽ ജീവശ്വാസം മുതിർ, അതായിരുന്നു വ്യത്യാസം. മനുഷ്യനൊരു വ്യക്തിയായിട്ട് മാറി, ജീവനുള്ള ദേഹിയായി തോന്നിയവനൊരു വ്യക്തിയായിട്ട് മാറി. ആത്മാവും ദേഹിയും ദേഹവുമുള്ളവനായിട്ട് മനുഷ്യൻ മാറി. മൃഗം അങ്ങനെ ആയിരുന്നില്ല. മൃഗത്തിനുള്ള അവന്റെ ശരീരഭാവങ്ങളൊക്കെ മനുഷ്യനുണ്ട്, പല പ്രത്യേകതകൾ മനുഷ്യനും അതുപോലൊക്കെ ഉണ്ട്. പക്ഷേ വ്യത്യാസമായിട്ടുള്ളത് ദൈവത്തിന്റെ ജീവശ്വാസത്താൽ, ജീവശ്വാസ സമുദ്രത്തിലൂടെ അവനൊരു വ്യക്തിയായി തീർന്നു. ആത്മാവും ദേഹിയും ദേഹവുമുള്ള ഒരു വ്യക്തിയായിട്ട് തീർന്നു. അതിലൂടെ ദൈവം ആഗ്രഹിച്ചത് ഒരു കാര്യം ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ സാദൃശ്യം വഹിക്കുക. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചെന്ന് വായിക്കുന്നത്. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവൻ ജീവിക്കുക, സാദൃശ്യം വഹിക്കുന്നവനായി തീരുക, ദൈവത്തെ റെപ്രസെന്റ് ചെയ്ത് അവൻ ജീവിക്കുക. മാത്രമല്ല സകലത്തെ അടക്കി വാഴുക, വാഴുക, ഇതായിരുന്നു വ്യത്യാസം. എന്നാൽ പാപം നിമിത്തം അവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ എപ്പോൾ ആ ദൗത്യത്തിൽ നിന്ന് മനുഷ്യൻ മാറുന്നു, അപ്പോൾ അവൻ മൃഗമായിട്ട് മാറുമെന്ന് ഞാൻ പറഞ്ഞു വരുന്നു. മൃഗത്തിന്റെ രീതികൾ എന്തൊക്കെയാണ്? മൃഗം ഭക്ഷണം കഴിക്കുന്നു,
അത് കുട്ടികളെ ജനിപ്പിക്കുന്നുണ്ട്, അത് ഉറങ്ങുന്നുണ്ട്, അത് കറങ്ങി നടക്കുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും മൃഗം ചെയ്യുന്നുണ്ട്. ആ മൃഗം ചെയ്യുന്ന അതേ കാര്യങ്ങൾ മാത്രമാണ് മനുഷ്യൻ ചെയ്യുന്നതെങ്കിൽ കുട്ടികളെ ജനിപ്പിക്കുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, കറങ്ങി നടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്നതെങ്കിൽ മൃഗത്തേക്കാൾ അവൻ മെച്ചനല്ല, മൃഗത്തേക്കാൾ ഒട്ടും അവൻ വിശേഷതയുള്ളവനല്ല. ഒരു മൃഗം അതാ ചെയ്യുന്നത്. അപ്പൊ മൃഗം ജീവിക്കുന്നത് പോലെ ജീവിക്കാനായിരുന്നില്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ തന്നെ സാദൃശ്യത്തിന് സ്വരൂപത്തിന് സൃഷ്ടിച്ചു. പിന്നെ മൂക്കിൽ ജീവശ്വാസം മോദി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവത്തെ അറിയുവാനും ദൈവത്തെ മനസ്സിലാക്കാനും ഒക്കെയുള്ള പക്വതയുള്ളവനായിട്ടാണ് അവനെ ദൈവം സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ പ്രതിനിധിയായിരുന്നു, ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് അവൻ ജീവിക്കണമായിരുന്നു, സകലത്തെയും വാഴണം. അത് പാപനിമിത്തം നഷ്ടപ്പെട്ടെങ്കിലും ക്രിസ്തുയേശുവിലൂടെ, ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിലൂടെ നഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ശരീരത്തിന്റെ വീണ്ടും പിന്നെ നടക്കാൻ പോകുന്നുള്ളെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ ദൈവീയ സംസർഗവും ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യമൊക്കെ ഇന്ന് തിരിച്ചു വന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ ദൈവത്തിന്റെ സ്ഥാനാവധികളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ എല്ലാവരും നിരാശപ്പെട്ട് ജീവിക്കുമ്പോൾ, ഞാൻ നിരാശപ്പെട്ട് ജീവിക്കാനായിട്ടല്ല, എല്ലാവർക്കും ഉള്ള പ്രശ്നം എനിക്കുണ്ടാവുമ്പോൾ ഞാൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ്, ദൈവത്തിന്റെ സ്വരൂപത്തിനും സാഹസത്തിനും സൃഷ്ടിക്കപ്പെട്ടവനാണ്, വീണ്ടും ജനിച്ച് ദൈവത്തിന്റെ സത്യത്തിലും നീതിയിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്ന ഒരുവനാണ് ഞാൻ. എല്ലാവരും നിരാശപ്പെടുന്ന പോലെ എനിക്ക് നിരാശപ്പെടേണ്ട ആവശ്യതയില്ല. നിരാശയുടെ വാക്കുകൾ ആളുകൾ പറയുമ്പോൾ അതുപോലെ പറയേണ്ടവനല്ല ഞാൻ. എന്തോ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ, ഓ എന്തോ പറയാനാ, അയ്യോ സ്ഥിതി ഇതാണല്ലോ, ഇങ്ങനെ പറയേണ്ടവനല്ല ഞാൻ. നമ്മൾ നിർഭാഗ്യവശാൽ അങ്ങനെയൊക്കെ പറയും, എന്തോ പറയാൻ, എന്തോ സന്തോഷിക്കാനാ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിന്റെ ഒക്കെ നടുവിൽ നമ്മൾ ദൈവത്തിന്റെ പ്രതിനിധികളാണ്. പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ദൈവത്തെയാ നമ്മൾ സേവിക്കുന്നത്. അപ്പൊ നമ്മുടെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ തിരിച്ചറിയുക. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ പെട്ട വലിയൊരു കാര്യം തുടർന്നുള്ള വാക്യത്തിൽ പറയുന്നു, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടെ വായിക്കുന്നു, ആത്മാവ് നിറഞ്ഞവരാകുക. എങ്ങനെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ നേരിടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിലൊരു മറുപടി ആത്മനിറവിന്റെ ഒരു ജീവിതമാണ്. നിരന്തരം ആത്മാവിൽ നിറയുക. ഞാൻ എന്റെ സന്ദേശങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരിക്കൽ ആത്മാവ് നിറഞ്ഞ ഒരു ജീവിതം കൊണ്ട് നമുക്ക് പ്രശ്നത്തെ നേരിടാൻ പറ്റത്തില്ല. പണം ഉണ്ടതുകൊണ്ട് മാത്രമൊന്നും കാര്യം നടക്കത്തില്ല. നമ്മുടെ ലൈഫിൽ ആത്മനിറവിന്റെ ഒരു ജീവിതം വേണം. നിരന്തരം ആത്മാവിൽ നിറയണം, എന്നാലേ ധൈര്യം വരത്തുള്ളൂ. പത്രോസ് എങ്ങനെ ധൈര്യമുള്ളവനായിട്ട് മാറിയേ? ഒന്ന് പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞേ, പലരുടെ മുമ്പിലും തള്ളിപ്പറഞ്ഞു നമ്മൾ കേട്ടല്ലോ. അങ്ങനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ധൈര്യമുള്ളവനായിട്ടൊക്കെ മാറുന്നത് പെന്തക്കോസ് നാൾ മുതലാ. വിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞ സമയം മുതൽ ആളിന് വ്യത്യാസമായി. പിന്നെ നിരന്തരം നിറഞ്ഞുകൊണ്ടിരുന്നു. പെന്തക്കോസ് നാളിൽ രണ്ടാം അധ്യായത്തിൽ മാത്രമല്ല നിറഞ്ഞത്, പിന്നെയും പല സന്ദർഭങ്ങളിൽ ആത്മാവ് നിറഞ്ഞു. ആത്മാവ് നിറഞ്ഞവരായി അപ്പോസ്തലന്മാരെ, ആത്മാവ് നിറഞ്ഞവരായി തീർന്നു. ആ നിലയിൽ അവര് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളർന്നു. ആ നിലയിൽ അവരുടെ ഹൃദയം ഒരുക്കപ്പെട്ടു, അതിനുള്ള കപ്പാസിറ്റി ഉള്ളവരായിട്ട് മാറി. ഈ ദിവസങ്ങളിൽ പ്രശ്നം കൂടുന്തോറും അതിനെ നേരിടാൻ ഓരോ ദിവസത്തിലും അതിന്റെ കപ്പാസിറ്റി ഉള്ളവരായിട്ട് ആത്മനിറവിൽ നമ്മൾ വളരണം. നമ്മുടെ കപ്പാസിറ്റി ഒരു മഗ്ഗിന്റെ അത്ര ഉള്ളെങ്കിൽ ആ മഗ്ഗിനകത്തുള്ള വെള്ളമേ നമുക്ക് വഹിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കപ്പാസിറ്റി ഒരു ബക്കറ്റിന്റെ അത്ര ഉണ്ടെങ്കിൽ ഒരു ബക്കറ്റിനകത്ത് കൂടുന്ന വെള്ളമേ അത് വഹിക്കും. നമ്മുടെ കപ്പാസിറ്റി ഒരു ടാങ്കിന്റെ അത്ര ഉണ്ടെങ്കിൽ ആ ടാങ്കിനകത്ത് കൊള്ളുന്നത് മാത്രമേ അത് വഹിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കപ്പാസിറ്റി ഒരു നദിയാണെങ്കിൽ, നദി പോലെയാണെങ്കിൽ ധാരാളം വെള്ളം അതിനെ വഹിക്കാനായിട്ട് കഴിയും. അപ്പൊ ഈ ദിവസങ്ങളിൽ ആത്മാവിൽ നിറയുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് നിലയിൽ നമ്മുടെ ലൈഫിനെ ഒരുക്കപ്പെടുന്ന, അതിനനുസരിച്ച് വരുന്ന പ്രശ്നങ്ങളെ നേരിടാൻ നമുക്ക് പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു ദൈവത്തിനെ കുറിച്ച് ദൈവം ഇത് ആഗ്രഹിക്കുന്നു. വിധിയെ പഠിച്ചുകൊണ്ട് തലവരെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ജീവിക്കേണ്ടവനല്ല ദൈവം ഇതൽ. നമ്മുടെ ദൈവം നമ്മളെ കുറിച്ച് പ്രത്യേക പദ്ധതിയുണ്ട്. ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ സ്നേഹം പെർഫെക്റ്റാ. ദൈവത്തിന്റെ സ്നേഹം സമ്പൂർണ്ണ സ്നേഹമാ. സ്നേഹവാനായ പിതാവ് നമുക്കുണ്ട്, തീർന്നില്ല. ദൈവത്തിന്റെ ജ്ഞാനം, ഗോഡ്സ് വിസ്ഡം ഈസ് പെർഫെക്റ്റ്. ദൈവത്തിന്റെ ജ്ഞാനം പെർഫെക്റ്റ് ആണ്. നമുക്കറിയാത്ത കാര്യങ്ങൾ ദൈവത്തിന് നമ്മളെ കുറിച്ചുണ്ട്. ദൈവമേ, നിന്റെ വിചാരങ്ങൾ അത്ര വലിയവയാണ്. ദൈവത്തിന്റെ നിർണയങ്ങൾ, ദൈവത്തിന്റെ പദ്ധതികളൊക്കെ നമ്മളെ കുറിച്ച് വലുതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം സർവജ്ഞാനി. ആരംഭത്തിൽ തന്നെ അവന് അവസാനം അറിയാം. എനിക്ക് നാളത്തെ കാര്യം അറിയത്തില്ല, ഇന്ന് അടുത്ത ദിവസത്തെ കാര്യം പോലും എനിക്കറിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ ജ്ഞാനം സമ്പൂർണമാണ്. ആ ജ്ഞാനസമ്പൂർണനായ ദൈവം തന്റെ ജ്ഞാനത്തിലാണ് എന്നെ വീണ്ടും ജനിപ്പിച്ച് എന്നെ ഒരു ദൈവത്തിലാക്കി നിർത്തിയിരിക്കുന്നത്.
ഞാൻ എവിടം വരെ എത്തുമെന്നും എവിടം വരെ എത്തണമെന്നും ഒക്കെ ഉള്ളത് അവന്റെ പദ്ധതിയിലുണ്ട്. ഞാൻ ആ പദ്ധതിക്ക് വിധേയപ്പെട്ട് ജീവിച്ചാൽ മതി, അത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആ പദ്ധതിക്ക് വിധേയപ്പെട്ട് അങ്ങ് ജീവിച്ചാൽ മതി. ഞാൻ ആ പദ്ധതിക്ക് വിധേയപ്പെട്ട് ജീവിക്കണം, ഞാൻ ആത്മനിർവിൽ അങ്ങ് ജീവിച്ചോണം. ഞാൻ കൃപയ്ക്ക് അധീനനാണെന്നും അതുകൊണ്ട് പാപം എന്റെ മേൽ കർത്തൃത്വം നടത്തത്തില്ലെന്നും പാപം എന്റെ മേൽ കർത്തൃത്വം നടത്താൻ ഞാൻ അനുവദിക്കത്തില്ലെന്നും ഞാൻ കോട്ടകളെ ഇടിക്കുന്നവനാണെന്നും ഞാൻ ഒരു ജയാളിയാണെന്നുമുള്ള തിരിച്ചറിവിൽ ആത്മനിറവിനായിട്ട് എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തോണ്ട് ഒരു മഗ്ഗിൽ കൊള്ളാവുന്ന ഒരു ആത്മനിറവിന്റെ അനുഭവമായിരിക്കും ആദ്യം ഉണ്ടാകുന്നത്. എന്നാൽ പിന്നീട് ഓരോ ദിവസത്തെ കർത്താവുമായിട്ടുള്ള അനുദിന കൂട്ടായ്മയിൽ മഗ്ഗിൽ കൊള്ളുന്ന കപ്പാസിറ്റി മാറിയിട്ട് ബക്കറ്റിന്റെ അനുഭവത്തിലേക്ക് വരിക. കുറച്ചുകൂടെ കൊള്ളുക എന്നർത്ഥം ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, കുറച്ചുകൂടെ ആത്മനിറവിന്റെ അനുഭവത്തിലേക്ക് വരിക, അതിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് വരിക, ആ ടാങ്കിന്റെ അനുഭവത്തിലേക്ക്. പിന്നെ നദിയാകുക, ഒഴുകുക. ഇതിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നാദികൾ ഒഴുകുമെന്നാണ്. ഓരോ ദിവസവും ആത്മനിറവിൽ ആത്മനിറവിലും കൊണ്ട് ജീവിച്ച് ദൈവത്തിന് ഹൃദയത്തിൽ നിന്ന് പാടി, ദൈവത്തിന് നന്ദി കരേറ്റി, ദൈവത്തിന് സ്തോത്രം ചെയ്ത്, ദൈവത്തിന്റെ ആ തികഞ്ഞ സ്നേഹത്തെ അറിഞ്ഞ്, ദൈവത്തിന്റെ ആ സമ്പൂർണ്ണ ജ്ഞാനത്തെ ഒന്ന് മനസ്സിലാക്കി അങ്ങോട്ട് ജീവിച്ച് മുന്നോട്ട് പോകാനാ ദൈവം നമ്മളെ ഇവിടെ അവന്റെ പ്രതിനിധിയായിട്ട് വെച്ചിരിക്കുന്നത്. അത് ചെയ്യുന്നില്ലെങ്കിൽ മൃഗത്തേക്കാൾ ഒട്ടും മെച്ചമല്ല. ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യനായിട്ട്, ആത്മീയ കാര്യങ്ങളൊന്നും ശ്രദ്ധയില്ലാത്ത മനുഷ്യനായിട്ട് ഭക്ഷണത്തിന്റെ ക്രമീകരണം മാത്രം, കുഞ്ഞുങ്ങളുടെ മെയിൻ്റെനൻസ് അവരെ പഠിപ്പിക്കുന്ന കാര്യം മാത്രം, വീടിന്റെ സന്ധാരണം മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ മൃഗത്തേക്കാൾ ഒട്ടും മെച്ചമല്ല നമ്മൾ. ഇത് തന്നെയാ മൃഗവും ചെയ്യുന്നത്. പക്ഷേ സൃഷ്ടിപ്പിൽ തന്നെ വ്യത്യാസത്തോടെ സൃഷ്ടിച്ചേ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ദൈവത്തിന്റെ പ്രതിനിധിയായി ദൈവത്തിന്റെ പ്രാതിനിധ്യം വഹിക്കുവാൻ, സകലത്തെയും അടക്കി വാഴുവാൻ, എല്ലാത്തിനും മേലെ ഒരു ജയാളിയായി മാറുവാനായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് സാത്താൻ മനുഷ്യനെ വഞ്ചിച്ച നിമിത്തം, മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടതുകൊണ്ട് ആ ദൗത്യത്തിൽ നിന്ന് അവൻ പരാജയപ്പെടുവെങ്കിലും യേശു ക്രിസ്തുവിലൂടെ ആ നഷ്ടപ്പെട്ടത് മുഴുവൻ ഇന്ന് മടക്കി തന്നിരിക്കുക. ആ മടക്കി തന്നിരിക്കുന്ന ആ അനുഭവത്തിൽ ഇന്ന് നമ്മൾ ദൈവത്തിന്റെ സഭയിലായിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ജയാളിയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിരാശപ്പെടാനൊക്കെ വരട്ടെ, ജീവിതം അവസാനിച്ചു എന്ന് പറയാനായിട്ട് വരട്ടെ, കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിയുമെന്നൊക്കെ വിചാരിച്ച് നിരാശപ്പെടാൻ വരട്ടെ, ഇല്ല, ഇതിനൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് നമ്മൾ പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ പകൽക്കാലം അജ്ഞാനികളായി തീരരുത്, നല്ല ജ്ഞാനമുള്ളവരായി തീരുക. കൂടുതൽ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി ദൈവമക്കൾ ആഗ്രഹിക്കുക, കൂടുതൽ കൃപയ്ക്കായിട്ട് ദൈവത്തോട് യാചിക്കുക. ഒരാൾക്ക് കൃപയുണ്ടെന്ന് എങ്ങനെ അറിയാം? അവൻ പാപത്തെ ജയിക്കും, അവൻ പ്രലോഭനങ്ങളെ ജയിക്കും, അവന് കോട്ടകളെ ഇടിക്കാൻ പറ്റും, അവന്റെ വീടിനെ അവൻ ആ നിലയിൽ ക്രമീകരിക്കും. സാത്താനുമായിട്ടുള്ള സമ്പർക്കം വരുത്തുന്ന ഒന്നും അവന്റെ ലൈഫിൽ അവന്റെ വീട്ടിൽ ഉണ്ടാകത്തില്ല. എല്ലാ വഴികളും അവൻ അടച്ചിരിക്കും. അവന്റെ ഫാമിലി കോട്ടകളെ ഇടിക്കുന്ന ഒരു ഫാമിലി ആയിരിക്കും. അവിടെ പ്രശ്നം വരത്തില്ലെന്നല്ല വരാം, ദുഃഖം വരത്തില്ലെന്നല്ല വരാം, മരണം വരത്തില്ലെന്ന് വരാം, എന്തു വന്നാലും അതിനെ ജയിക്കുന്ന, കോട്ടകളെ ഇടിച്ചു മുന്നേറുന്ന ഒരു ഫാമിലിയായി, വളർച്ചയുള്ള ഒരു ഫാമിലിയായി അവന്റെ ഫാമിലി തീരും. അവന്റെ അങ്ങനെയുള്ള ആളുകൾ വരുന്ന സഭകളിലും അവർക്ക് കോട്ടകളെ ഇടിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മ നിറവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. ഒരിക്കലത്തെ അനുഭവത്തിൽ തൃപ്തിപ്പെടുകയല്ല, ആമേൻ. അല്പസമയങ്ങൾ അന്യഭാഷ പറയുന്ന ഒരു അനുഭവമല്ല ഈ പരിശുദ്ധാത്മ നിറവ് എന്ന് പറയും. പരിശുദ്ധാത്മ നിറവിലൂടെ നമുക്ക് ഓരോ ദിവസം ജയിക്കാൻ കഴിയണം. പ്രാർത്ഥിക്കുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് പ്രശ്നങ്ങൾ നേരിടാൻ കരുത്തില്ല. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയിൽ അവർക്ക് എന്ത് ലഭിച്ചു എന്നുള്ളത് സംശയമുള്ളതാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ആളുകൾക്ക് പ്രശ്നങ്ങൾ നേരിടാൻ കഴിയുന്നില്ലെങ്കിൽ അവർ പ്രാപിച്ചിരിക്കുന്ന കൃപ യഥാർത്ഥ ദൈവകൃപയാണോ എന്ന് സംശയമുള്ളതാണ്. നമ്മുടെ ലൈഫിൽ ദൈവത്തിനറിയാം നമുക്ക് മാനുഷികമായിട്ട് ഒന്നിനെ നേരിടാൻ പറ്റത്തില്ല, അതിനുള്ള കരുത്തില്ല. പ്രസംഗിക്കുന്ന എനിക്കൊരു വലിയ ശോധന വന്നാൽ എനിക്കതിനെ നേരിടാൻ പറ്റത്തില്ല എന്ന് ദൈവത്തിനറിയാം. പക്ഷേ ദൈവത്തിന്റെ കൃപയിലേക്ക് വന്നു കഴിയുമ്പോൾ പൗലോസിനെ പോലെ എനിക്ക് പറയാൻ കഴിയും, എന്താണ്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പൗലോസിനെ ദൈവം പറഞ്ഞില്ലേ, എന്റെ കൃപ നിനക്ക് മതി, നിനക്ക് ബലഹീനത ഉണ്ടായിരിക്കാം, നിനക്ക് പ്രോബ്ലം ഉണ്ടായിരിക്കാം, പക്ഷെ എന്റെ കൃപയുണ്ടെങ്കിൽ നിനക്ക് അതിനെയെല്ലാം ജയിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കൃപയ്ക്ക് അധീനരായിട്ട് ജീവിക്കുക. എങ്ങനെ കൃപയ്ക്ക് അധീനരായി ജീവിക്കുന്നു എന്നറിയാം? പാപം കർത്തൃത്വം നടത്തുന്നില്ല. പാപം ഏതെങ്കിലും മേഖലകളിൽ കർത്തൃത്വം നടത്തുന്നെങ്കിൽ അതിനകത്തുനിന്ന് വിടുതൽ പ്രാപിക്കുക, യേശുവിനെ ആശ്രയിക്കുക, അവിടുത്തെ രക്തത്തിൽ ആശ്രയിക്കുക. അവിടുത്തെ രക്തത്തിൽ വിശ്വസിക്കുന്നതിലൂടെ, ആ ക്രൂശിലെ ചിന്തപ്പെട്ട രക്തത്തിൽ ആശ്രയിക്കുന്നതിലൂടെ, ആ ഏറ്റുപറച്ചിലൂടെ നമുക്ക് അവന്റെ മേൽ ദൈവം ജയം തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അന്നദിനം ആത്മനിറവിൽ ജീവിക്കുക, നമ്മുടെ വാക്കുകൾ അവസാനിപ്പിക്കുക. ദൈവമേ, ഈ ദിവസങ്ങളിൽ ആത്മനിറവിൽ എനിക്കൊന്ന് ജീവിക്കണം. എന്റെ ലെവലുകളൊക്കെ ഒന്ന് മാറണം. എനിക്ക് കോട്ടകൾ ഇടിച്ച് മുന്നേറണം. എനിക്കൊരു ജയാളിയായിട്ട് മുന്നേറണം. ലോകം മുഴുവൻ ഭയത്തില, ലോകം മുഴുവൻ അസ്വസ്ഥതയില, ലോകം മുഴുവൻ നിരാശയില,
എന്ത്യണമെന്ന് ആർക്കും അറിയത്തില്ല. പലപ്പോഴും ഞാനും ചിന്തിക്കും എന്തു ചെയ്യും, എങ്ങനായിത്തീരും, എവിടെ പോവും, എന്താ. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ദൈവത്തെ റെപ്രസെന്റ് ചെയ്യുന്നവനാ, ദൈവത്തിന്റെ സാദൃശ്യം വഹിക്കുന്നവനാ, ഞാനൊരു ദൈവത്തിന്റെ സ്ഥാനപതിയാ, ദൈവത്തിന്റെ പൈതലാണ്. പിശാചിന്റെ പ്രലോഭനങ്ങൾ, ലോകത്തിലെ സംഭവങ്ങൾ കണ്ട് ഭയപ്പെടേണ്ടവനല്ല. ലോകത്തെ സൃഷ്ടിച്ച, സകലത്തെ നിയന്ത്രിക്കുന്ന, സകലത്തെ വാഴുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നവനും ആ ദൈവത്തിന്റെ സ്ഥാനാപതിയുമാ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ദൈവത്തിന്റെ സ്ഥാനാപതിയാ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ പോകുന്നിടങ്ങളിലൊക്കെ നിങ്ങൾ ദൈവത്തിന്റെ സ്ഥാനാപതിയാണെന്നുള്ള തിരിച്ചറിവിൽ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നവനാണ്. നിന്റെ വായിൽ നിറഞ്ഞ വാക്കുകൾ അങ്ങനെയുള്ള വാക്കുകളാകട്ടെ, അനേകർക്ക് ധൈര്യം വരുത്തുന്ന വാക്കുകൾ പറയുക, അനേകരെ പ്രോത്സാഹിപ്പിക്കുന്നവനായി മാറുക, അനേകർക്ക് ഒരു ആശ്വാസമായിട്ട് മാറുക. നിന്റെ ഭവനത്തെ വിടിവിച്ചെടുക്കുക, നിന്റെ ഭവനത്തിൽ നീ യേശുവിന്റെ ജയം പ്രഖ്യാപിക്കുക. ക്രൂശിലൂടെ നേടിത്തുന്ന ജയം, സാത്താന്റെ മേൽ യേശു നമുക്ക് ജയം നേടിത്തുന്നു. ഇനി ഞാനും നിങ്ങളും അവനെ തോൽപ്പിക്കണ്ട, അതിനെ ആ ജയത്തെ പ്രഖ്യാപിക്കുക, ഡിക്ലെയർ ചെയ്യുക, അതിൽ വാഴുക. അങ്ങനെ ഒരു ജീവിതം നയിക്കാൻ സാധിച്ചാൽ നമ്മൾ ഒരിക്കലും ഒരു ഫൂളിഷ് ക്രിസ്ത്യൻ ആകത്തില്ല, അജ്ഞാനിയായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയായിട്ട് മാറത്തില്ല. അതുകൊണ്ട് എന്താണ് പൗലോസ് പറയുന്നത്? സൂക്ഷ്മത്തോടെ ജീവിക്കുക. അജ്ഞാനികളായിട്ട് ഒത്തിരി പേര് ജീവിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടിട്ട് അജ്ഞാനികളായിട്ട് ജീവിക്കരുത്, ഫൂളിഷ് ക്രിസ്ത്യനായിട്ട് ജീവിക്കരുത്, ഒരു വിഡ്ഢിയായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിയായിട്ട് ശുശ്രൂഷനായിട്ട് ജീവിക്കരുത്. പിന്നെ ജ്ഞാനികളായിട്ട് നടക്കണം, ജ്ഞാനത്തിൽ നടക്കണം. ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ വിനിയോഗിക്കണം. ആത്മാവിൽ നിറഞ്ഞവരായി ദൈവത്തിന് സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് പരദേശ പ്രയാണം ജയകരമായ ഒരു ജീവിതമാക്കി മാറ്റി മുൻപോട്ട് പോകണം. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ സ്തോത്രം, അതെ, എന്താണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് അത് സംഭവിക്കും. അതുകൊണ്ട് ഇന്ന് പകലിൽ ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ, അഭിഷേകത്തിന്റെ ശക്തിയിൽ ആത്മാവ് മുൻപോട്ട് പോകാൻ, നിങ്ങളുടെ പല പ്രശ്നങ്ങളെയും നിങ്ങൾ ആത്മാവിൽ നേരിട്ടുകൊണ്ട് ഞാനൊരു ദൈവത്തിന്റെ പ്രതിനിധിയെ ഞാൻ പരാജയപ്പെടുത്തുന്നുള്ള പൂർണ്ണ കോൺഫിഡൻസ്. ചിലത് താമസിച്ചെങ്കിൽ അത് നന്മയ്ക്കാണ്. ചിലത് ദൈവത്തിന് അതിന്റെ, ദൈവം സർവജ്ഞാനി ആയതുകൊണ്ട് ഇപ്പോൾ അത് ആവശ്യമില്ലായിരിക്കാം, എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ്. പക്ഷെ ദൈവം സർവജ്ഞാനി ആയതുകൊണ്ട് ഇപ്പോൾ എനിക്കത് ആവശ്യമില്ലായിരിക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ ചിലപ്പോൾ നടന്നില്ലെന്ന് വന്നേക്കാം. പക്ഷേ നിങ്ങൾ ദൈവത്തിന്റെ സ്ഥാനാവധിയാണെന്നും നിങ്ങൾ ദൈവത്തിന്റെ പൈതലാണെന്നുള്ള ഒരു തിരിച്ചറിവിൽ, ദൈവത്തിന്റെ തികഞ്ഞ സ്നേഹത്തെ സംശയിക്കാതെ, തികഞ്ഞ ജ്ഞാനത്തെ സംശയിക്കാതെ, അവന്റെ ശക്തിയെ സംശയിക്കാതെ, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു നമ്മൾ വായിക്കുന്നത് പോലെ ദൈവ ശക്തനെന്ന് അവൻ ഉറച്ചു, ദൈവം വാക്തത്തിന്റെ നിവർത്തിപ്പാൻ ശക്തെന്ന് ഉറച്ചതുപോലെ ഉറച്ചൊരു ക്രിസ്തീയം നയിക്കുക. ദൈവം അതിനായിട്ട് എല്ലാവരെയും സഹായിക്കട്ടെ. ആത്മീയ സത്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കി ജയകരമായ ജീവൻ നയിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നേരിട്ട് പോകുവാൻ കർത്താവ് എല്ലാവർക്കും പതിനെട്ടെ. നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.